വേദസന്ദേശം. ശരിക്കും ഭാരതത്തില് വേദം മനുഷ്യനെ വിളിക്കുന്നത് ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര, ദ ചിൽഡ്രൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി, ദ ചിൽഡ്രൻ ഓഫ് ഇമ്മോർട്ടൽ, ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കളെ, ഈശ്വരന്റെ ഈശ്വര ചൈതന്യത്തിന്റെ വാഹകരെ എന്ന് വിളിക്കാം. ശൃണ്വന്തു, യു ഷുഡ് ലിസൺ വട്ട് ഐ ആം ഗോയിങ് ടു ടെൽ യു. ഞാൻ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നതെന്ന് ചിലത് നിങ്ങൾ കേൾക്കണം. ഈ ലോകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ലോകത്തിലുള്ള മാനവരാശി, അമൃതസ്യ പുത്ര, ഓരോ സെമറ്റിക് മതത്തിലുള്ളവനും കേൾക്കാനുള്ളതാണ്, ഓ സിന്നേഴ്സ്, ഓ സിന്നേഴ്സ് എന്ന് പറഞ്ഞ് നാറിയ സന്ദേശം നൽകുന്ന നാറികള് അവര് കേൾക്കണം. പാപികളെ, പാപികളെ, പാപികളെ എന്ന് വിളിച്ച് സ്വയം അവഹേളിച്ച്, കള്ളനല്ലാത്തവൻ കള്ളനാണ്, കള്ളനാണ്, കള്ളനാണ് എന്ന് പറയുക. കൈക്കൂലിക്കാരനല്ലാത്തവൻ കൈക്കൂലിക്കാരനാണ്, കൈക്കൂലിക്കാരനാണ്, കൈക്കൂലിക്കാരനാണെന്ന് സ്വയം പറയുക. അതുപോലെ കള്ളക്കടത്തുകാരൻ കള്ളനോട്ടടിക്കാരൻ, അവൻ അങ്ങനെയൊന്നും അല്ലെങ്കിലും ഞാൻ കള്ളക്കടത്തുകാരനാണ്, കള്ളക്കടത്തുകാരനാണ്, കള്ളനോട്ടടിക്കാരനാണെന്ന് തന്നെ തന്നെ പറയുക. വി ആർ നെയ്മിംഗ് അവർ സെൽഫ് ആസ് സിന്നേഴ്സ്, ആസ് ബർഗ്ലേഴ്സ്, ആസ് തീവ്സ്, ആസ് സ്മഗ്ലേഴ്സ്, ഈവൻ ദോ വി ആർ നോട്ട് ദാറ്റ്. നമ്മളിതൊന്നും അല്ല. നമ്മൾ ശരിക്കും ഈ തലയുടെ മുകളറ്റം മുതൽക്ക് കാലിന്റെ ചുവടറ്റം വരെ ദ ബയോകെമിക്കൽ വർക്ക് ഗോയിങ് ഓൺ വിത്ത് ഇൻ അവർ ബോഡി, നമ്മുടെ ശരീരത്തിന്റെ എവ്രി പാർട്ട് ഈസ് വർക്കിംഗ് വിത്ത് ദാറ്റ് ഡിവൈൻ പവർ പ്രസന്റ് ഇൻ അസ്. ആ ശരീരത്തിലുള്ള പരമപവിത്രമായ ചൈതന്യം അത് ശരീരത്തിലുണ്ട്. ദാറ്റ്സ് ദ കോസ് ഫോർ ദ വർക്ക് ഓഫ് യുവർ ഹാർട്ട്, ലങ്സ്, ലിവർ, ഇൻറ്റസ്റ്റൈൻ, ഐസ്, നോസ്, മൗത്ത്, ടങ്. നമ്മുടെ ശരീരത്തിലെ ഹൃദയവും നമ്മുടെ കുടലും നമ്മുടെ ലിവറും നമ്മുടെ ശ്വാസകോശവും നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ തലച്ചോറും എല്ലാം പ്രവർത്തിക്കുന്നത് ദ ഡിവൈൻ പവർ വിച്ച് ഈസ് പ്രസന്റ് ഇൻ അവർ ബോഡി. ആ ഈശ്വരീയമായ ചൈതന്യം നമ്മളുടെ ശരീരത്തിലുള്ളത് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, അഹം ബ്രഹ്മാസ്മി, ഐ ആം ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. ഞാൻ ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനാണ്. ഐ ആം ദ മാനിഫെസ്റ്റേഷൻ, ഐ ആം നോട്ട് ക്രിയേറ്റഡ് ബൈ ദ ഗോഡ്. എന്നെ ദൈവം ഉണ്ടാക്കിയെന്നല്ല, ഞാൻ ദൈവത്തിന്റെ പ്രതിബിംബമാണ്, ഞാൻ ദൈവത്തിന്റെ പ്രതിബിംബമാണ്. ഐ ആം ദ മാനിഫെസ്റ്റേഷൻ, ഈശ്വരൻ എന്നിലൂടെ നിലനിൽക്കുന്നു. തത് ബ്രഹ്മ ത്വമസി, തത് ത്വമസി, യു ആർ ഓൾസോ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. നിങ്ങളും ഈശ്വരീയ ചൈതന്യത്തിന്റെ പ്രതിഫലനമാണ്, ബിംബമാണ്, പ്രതിബിംബമാണ്. അഹം ബ്രഹ്മാസ്മി, തത് ബ്രഹ്മ ത്വമസി, എന്ത് ധന്യമായിട്ടുള്ള ചിന്തയാണ് വേദം നമുക്ക് പറഞ്ഞു തരുന്നത്. വേദസന്ദേശം, ആ ഈശ്വരീയ ചൈതന്യം നിന്നിലുള്ളത് കൊണ്ട്, ബിക്കോസ് ദ ഡിവൈൻ പവർ ഈസ് പ്രസന്റ് ഇൻ യു, യു ആർ നോട്ട് എ സിന്നർ, യു ആർ നോട്ട് എ സിന്നർ, യു ആർ നോട്ട് എ തീഫ്, യു ആർ നോട്ട് എ ബർഗ്ലർ, യു ആർ നോട്ട് എ സ്മഗ്ലർ, യു ആർ ദ ചൈൽഡ് ഓഫ് ദ ഇമ്മോർട്ടാലിറ്റി. ദൈവത്തിന്റെ ഈശ്വരീയ ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷനാണ് നിങ്ങൾ. നോക്കുക, ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര, അമരത്വത്തിന്റെ പുത്രന്മാരെ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ദ ചിൽഡ്രൻ ഓഫ് ഇമ്മോർട്ടൽ എന്ന് വിളിക്കുന്നതും ഓ സിന്നർ, ഓ സിന്നർ എന്ന് വിളിക്കുന്ന നികൃഷ്ട നീച സന്ദേശം, പാപികളെ, പാപികളെ, ആരാ പാപികൾ, എന്ത് പാപാ താൻ ചെയ്തത്? ജലന്ധർ ബിഷപ്പ് ചെയ്തത് പാപാണ്, കർദിനാൾ ചെയ്തത് പാപാണ്, വില്യംസ് ചെയ്തത് പാപാണ്, കോട്ടൂർ ചെയ്തത് പാപാണ്, അല്ലാത്ത ക്രിസ്ത്യാനികൾ എന്ത് പാപാ ചെയ്തത്, എന്ത് പാപമാ ചെയ്തത്? പാപം ചെയ്യാത്തവനെ പാപി എന്ന് വിളിക്കുക, കക്കാത്തവനെ കള്ളാന്ന് വിളിക്കുക, കള്ളക്കടത്ത് നടത്താത്തവനെ കള്ളക്കടത്തുകാരാന്ന് വിളിക്കുക, കൊലപാതകം ചെയ്യാത്തവനെ കൊലപാതകി എന്ന് വിളിക്കുക. ക്രിസ്ത്യാനികളെ, നിങ്ങൾക്കിത് മനസ്സിലാവണില്ലേ? So you just think, Archada Prarchada Priyamedha Soarchada Archandu Putraga Udapuranna Drishna Archada Prarchada. The divine manifestation, let us talk about it. Our divine aittulla adine kurichu namukku samsarikkam, namukku stuthikkam, namukku vivarikkam.
വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോ, മൊഴിയും ഓർക്കിൽ നീ ജയിക്കുക മഹാദേവ, ദീനാവനപരായണ ജയിക്കുക ദയാസിന്ധു. എന്ത് അതല്ലേ നമ്മൾ പറയുക? എന്ത് ഭംഗിയായിട്ടാണ്, ആഴമേറും നിൻ മഹസാ മഴിയിൽ ഞങ്ങൾ ആകവേ, ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. യു ആർ ദ ചിൽഡ്രൻ ഓഫ് ദ ഇമ്മോർട്ടൽസ്. നിങ്ങൾ യഥാർത്ഥത്തില് ഈശ്വരന്റെ മാനിഫെസ്റ്റേഷൻ, ദ ചിൽഡ്രൻ ഓഫ് ഇമ്മോർട്ടൽ ഗോഡ്, ഡിവൈൻ പവർ, ദ നേച്ചർ. യു ആർ നോട്ട് എ സിന്നർ. വേദ സന്ദേശം, ദ മെസ്സേജ് ഓഫ് വേദാസ് ടെൽ യു ദാറ്റ് യു ആർ ദ റിയൽ ബിലവഡ് ചിൽഡ്രൻ ഓഫ് ദി ഗോഡ്, നെവർ എ സിന്നർ. ഇതൊക്കെയാണ് വേദ സന്ദേശം. ഇതിനെയാണ് വേദം എന്ന് പറയുക. അല്ലാണ്ട് ബൈബിളിനെയും ഖുറാനെയും കുറെ കെട്ടുകഥകളെ ഒന്നും ആരും വേദം എന്ന് പറയാറില്ല. അതിനെ നല്ല കയ്പുള്ള സാധനത്തെ കയറിയിട്ട് മധുരമുള്ള കൂട്ടിൻ കൊടുത്തിട്ട്, വേദം എന്ന കൂട്ടിൻ കൊടുത്തിട്ട് കച്ചവടം നടത്താൻ ഇറങ്ങി പുറപ്പെട്ട കുറെ വ്യക്തികൾ സെമറ്റിക് മതങ്ങളിലുണ്ട്. അതൊന്നും അല്ല വേദം. അതുപോലെ തന്നെ ചാലക്കുടിയിലെ വൈദികനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. ഈ കള്ളന്മാരെയൊക്കെ എങ്ങനെയാ വൈദികൻ എന്ന് പറയുക? വേദം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമാതിരിയുള്ള സന്ദേശങ്ങളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുതെന്ന് പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ലോഹയ്ക്കുള്ളിലെ കപാലികരെയൊക്കെ വൈദികരെന്ന് എങ്ങനെയാ പറയുക? ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാ.